നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ പരിശോധിക്കുമ്പോൾ ബി ജെ പി നാണം കെടുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെ ഫേക്ക് അക്കൗണ്ടുകളിലെ തള്ളുകൾ വോട്ടായി മാറില്ല എന്ന് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സംസ്ഥാനത്തെ 318 ബൂത്തുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് ഒരു വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 318 ബൂത്തുകളിൽ സംപൂജ്യരായി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് താരപരിവേഷത്തോടെ ആഡംബരങ്ങൾ ഒട്ടും കുറയ്ക്കാതെ ഹെലികോപ്റ്ററിൽ പറന്നെത്തി രണ്ടിടത്ത് മത്സരിച്ച് സ്വയം ഹീറോയാണെന്ന് വരുത്തി തീർക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്തെ രണ്ട് ബൂത്തുകളിലും 0 വോട്ടുകളാണ് താരത്തിന് ലഭിച്ചത്. താരം എന്ന് പറയുമ്പോൾ സംശയം തോന്നണ്ട, സ്വയം കൽപ്പിത താരം. മഞ്ചേശ്വരത്തെ രണ്ട് ബൂത്ത് ഉൾപ്പെടെ 59 നിയോജക മണ്ഡലങ്ങളിലെ 318 ബൂത്തുകളിലാണ് ബി ജെ പിക്ക് ഒരു വോട്ട് പോലും ലഭിക്കാത്തത്. കൂടാതെ 70 മണ്ഡലങ്ങളിലായി 493 ബൂത്തുകളിൽ കിട്ടിയത് വെറും ഓരോ വോട്ട്. ആരാണോ ആവോ ആ 493 ഭാഗ്യവാന്മാർ, അവരെ കണ്ടുപിടിച്ച് ബി ജെ പി എന്തെങ്കിലും കാര്യമായി തന്നെ കൊടുക്കണം. കാരണം അവരുടെ ആ ഓരോ വോട്ടിനും വലിയ വിലയാണുള്ളത്. മനസ്സിലായില്ലേ? 493 വോട്ട് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ 318 ഈ 493 ചേർത്ത് 811 ബൂത്തുകളിൽ എൻ ഡി എ സംപൂജ്യരാകുമായിരുന്നു. ഇതുകൂടാതെ 1000-ൽ ബൂത്തുകളിൽ കിട്ടിയത് 2 മുതൽ 5 വരെ വോട്ടുകൾ മാത്രമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആയിരങ്ങളെ അണിനിരത്തി നടത്തിയ വിജയയാത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവും പല മേഖലകളിലും ഒരു ചലനവും ഉണ്ടാക്കിയില്ല എന്നാണ് ബി ജെ പിയും സഖ്യകക്ഷികളും നേടിയ വോട്ടിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കണക്കുകളെല്ലാം തന്നെ ബി ജെ പി കേന്ദ്രങ്ങളിൽ ആശങ്കയുളവാക്കിയിട്ടുണ്ട്. ഏറെ രസകരമായ കാര്യം, കെ സുരേന്ദ്രൻ മത്സരിച്ച രണ്ടാമത്തെ മണ്ഡലമായ കോന്നിയിലും 2 ബൂത്തുകളിൽ 0 കിട്ടി എന്നതാണ്. അങ്ങനെ ആകെ 4 ബൂത്തുകളിൽ സുരേന്ദ്രന് 0. ഉള്ള മര്യാദയ്ക്ക് കോന്നിയിൽ മറ്റാർക്കെങ്കിലും അവസരം കൊടുത്തിരുന്നെങ്കിൽ 2 ഇടത്തെ 0 സുരേന്ദ്രന് ഒഴിവാക്കാമായിരുന്നു. എന്തു ചെയ്യാനാ, വരുന്ന വരവ് കണ്ടപ്പോൾ മഞ്ചേശ്വരവും കോന്നിയും കീഴടക്കും, കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും എന്നൊക്കെയായിരുന്നു. ഒന്ന് അമ്മ വീട്, മറ്റേത് അമ്മായി വീട് എന്ന മട്ടായിരുന്നു സുരേന്ദ്രന്. ഇപ്പൊ തൃപ്തിയായി കാണും. എം ടി രമേശ് മത്സരിച്ച കോഴിക്കോട് നോർത്തിലെ ഒരു ബൂത്തിൽ ആരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല. സിനിമാ താരം കൃഷ്ണകുമാർ മത്സരിച്ച തിരുവനന്തപുരത്തെ 8 ബൂത്തുകളിൽ അദ്ദേഹത്തിന് ഒരു വോട്ട് പോലും ലഭിച്ചില്ല. മൊത്തം 35,000-ത്തോളം വോട്ട് നേടിയപ്പോഴും 5 ഇടത്ത് ഓരോ വോട്ട് മാത്രം. മറ്റു 19 ബൂത്തുകളിൽ 5-ൽ താഴെ വോട്ടുമാണ് കൃഷ്ണകുമാറിനെ നേടാനായത്. കൃഷ്ണകുമാറിന്റെ കാര്യം പോട്ടെ, പാവം. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കേന്ദ്ര നേതാക്കൾ ആരും പ്രചാരണത്തിന് വന്നില്ല, പുള്ളിക്ക് ജില്ലാ നേതൃത്വത്തിന്റെ സഹകരണവും കിട്ടിയില്ല, അതുകൊണ്ടെന്തെങ്കിലും പറയാം. പക്ഷേ സുരേട്ടന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. മഞ്ചേശ്വരത്തെ മൊഗ്രാലിലെ 162, 163 നമ്പർ ബൂത്തുകളിലാണ് സുരേന്ദ്രന് ഒരു വോട്ട് പോലും കിട്ടാത്തത്. 162A, 165A എന്നിവിടങ്ങളിൽ ഓരോ വോട്ടും 165-ൽ 2 വോട്ടുമാണ് കിട്ടിയിരിക്കുന്നത്. അതെ, ഈ പറഞ്ഞ ഏരിയയിലൊന്നും അമ്പലവും ശാഖയും ഒന്നും ഇല്ലായിരുന്നോ? അല്ല, ഈ ചിന്തിക്കാൻ കഴിവില്ലാത്ത കുറേ വിശ്വാസികളെ പറഞ്ഞ് പറ്റിച്ചല്ലായിരുന്നോ വോട്ട് പിടുത്തം? അല്ലാതെ കേന്ദ്രത്തിന്റെ ഭരണ നേട്ടമോ LDF സർക്കാരിന്റെ വീഴ്ചകളെ കുറിച്ചോ പറയാനുള്ള ബുദ്ധിയൊന്നും നിങ്ങൾക്ക് ഇല്ലായിരുന്നല്ലോ. ബുദ്ധി ഇല്ലാതിരുന്നതോ അതോ അങ്ങനെയൊന്നും പറയാൻ കാര്യങ്ങൾ ഇല്ലാതിരുന്നതോ? പിന്നെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് NDA ഏറ്റവും അധികം വോട്ടില്ലാത്ത ബൂത്ത്. ഇവിടെ 34 ബൂത്തിൽ വോട്ടില്ലാതായപ്പോൾ 16 ബൂത്തിൽ ഓരോ വോട്ട് മാത്രമാണ് കിട്ടിയത്. മലപ്പുറം ജില്ലയിലെ തന്നെ താനൂരിൽ 21 വോട്ടില്ല, 22 ഒരു വോട്ടും കിട്ടി. കല്യാശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ബത്തേരി, നാദാപുരം, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, നെന്മാറ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, പീരുമേട്, അമ്പലപ്പുഴ, ചവറ, കുന്നത്തൂർ, ഇരവിപുരം, വർക്കല, കൊയിലാണ്ടി, കയ്പമംഗലം, കോന്നി എന്നിവിടങ്ങളിൽ 2 വീതം ബൂത്തിലുമാണ് വോട്ടുകളെ കിട്ടാതിരുന്നത്. കോന്നി മണ്ഡലത്തിലെ 54, 212 ബൂത്തുകളിലാണ് കെ സുരേന്ദ്രന് വോട്ടൊന്നും കിട്ടാത്തത്. നോക്കി വെച്ചേക്കണേ.